പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതിർത്തിയിൽ ഞങ്ങൾ പട്ടാളക്കാർ ഒറ്റ കണ്ണ് മാത്രം അടച്ചു പിടിച്ചിട്ടാണ് ഉറങ്ങുക. സദാ നേരവും മറ്റേ കണ്ണ് തുറന്നിരിക്കും. ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണ്ടേ? പിന്നെ കുറെ കഴിയുമ്പോ ഈ തുറന്ന കണ്ണിന് റെസ്റ്റ് കൊടുത്തിട്ട് മറ്റേ കണ്ണ് തുറക്കും. അല്ല, അങ്ങനെ ഒരു കണ്ണ് മാത്രം തുറന്ന് ഉറങ്ങാൻ പറ്റുമോ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. ട്രെയിനിങ് കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ശീലിക്കുമല്ലോ. ഈ പട്ടാളം ഭയങ്കര തന്നെയല്ലേ മോനെ. ഉസ്മാനെ, പട്ടാളക്കാരെ പരിധികൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവൽ നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വെറുതെ പറയുന്നതല്ല. ഉറങ്ങാൻ പറ്റാത്ത ഘട്ടം വന്നാൽ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിക്കും കടുകണ്ണ. ഓഹോ, അത് ശരി. അതാ കടുകണ്ണയ്ക്ക് ഇത്ര വില. എല്ലാ പട്ടാളക്കാരെ കണ്ണിൽ ഒഴിക്കണ്ടേ? ഗാന്ധിജിയും നെഹ്റുജിയും ഒക്കെ ചേർന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ആരാ? പട്ടാളക്കാർ. ഞാൻ അന്ന് 37-ാം ബറ്റാലിയനല്ല, ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പ ആകെ ബേജാർ. എന്തുപറ്റി? സത്തലഞ്ച് നദിക്കടുത്തുള്ള നമ്മുടെ അതിർത്തി പ്രദേശം ചൈനീസ് പട്ടാളം കയ്യേറി. ആകെ ഉണ്ടായിരുന്നൊരു പാലം അവര് ബോംബിട്ട് തകർത്തു. കർഷകരെ വെടിവെച്ച് കൊന്നു. തീർന്നില്ല. നദി കടന്നിട്ട് വേണം അതിർത്തി തിരിച്ചു പിടിക്കാൻ. പക്ഷെ എന്താ, ഭീകര മഴയും വെള്ളപ്പൊക്കും പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. ഭാഗ്യത്തിന് ഒരു കാന്തം കിട്ടി, ഒരു കയറും. ഞാൻ എന്ത് ചെയ്തു? ഈ കാന്തം കയറിന്റെ അറ്റത്ത് കെട്ടി. ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പ ഞെട്ടിപ്പോയി. ആൾക്കാർ ഭയങ്കര എന്ന് പറയുകയും ചെയ്തു. കയറിന്റെ ഇങ്ങേയറ്റം ഒരു തൂണിൽ കെട്ടി. ആ കയറിൽ തൂങ്ങി ഞാൻ അക്കരെ കടക്കാൻ തയ്യാറായി. കേണൽ രുദ്രപ്പയും പട്ടാളക്കാരും തടഞ്ഞെങ്കിലും ഞാൻ വിട്ടില്ല. പുഴയിൽ വീണാൽ പൊടി പോലും കിട്ടില്ലെന്ന് ഓർമ്മ വേണം. രണ്ടും കൽപ്പിച്ചു. ഞാൻ കയറിൽ തൂങ്ങി നീ. അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല തടിയും പൊക്കവും കളറും നല്ല കത്തി ചൊലിച്ചു നിൽക്കുന്ന തുണി. കാന്തണ്ടല്ലോ, അത് എവിടുന്ന് വന്ന്? അതിർത്തിയിൽ എല്ലായിടത്തും കാന്തം ഉണ്ടാവും. എന്തേ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. അതിർത്തിയിൽ യുദ്ധം ഇല്ലാത്ത സമയത്ത് ഞങ്ങളും പാകിസ്ഥാൻ പട്ടാളക്കാരും ഭയങ്കര കമ്പനിയാണ്. അവരുടെ റാവൽ പിണ്ടി ചാരായ ഞങ്ങൾക്ക് തരും, ഞങ്ങളുടെ കാർഗിൽ ചാരായ അങ്ങോട്ട് കൊടുക്കും. ഓണം, പെരുന്നാള്, ക്രിസ്മസ് ഒക്കെ വന്നാൽ ഒരുമിച്ചായിരിക്കും സദ്യ. ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും ശേഖരൻകുട്ടിയുടെ സദ്യ തന്നെ വേണം, നിർബന്ധമാണ്. പാകിസ്ഥാൻകാരുടെ അരെ ഭായ് ശേഖരൻകുട്ടി എന്നുള്ള വിളി കേൾക്കുന്നതിന് എന്റെ സാമ്പാറും അവിയലും കാളനും പുളിശ്ശേരി അതിർത്തിയിൽ ഫേമസ്. പക്ഷെ ഏറ്റവും ഫേമസ് എന്താണെന്നറിയോ? എന്റെ മത്തങ്ങ തോരൻ. എന്റെ മത്തനിലും തോരൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻകാർക്ക് മാറ്റമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സദ്യ ഏർപ്പാടാക്കിയല്ലോ. മത്തനിലെ തോരൻ മെയിൻ ആയിട്ടോ? അതിന് കാർഗിലെ മത്തൻ്റെ ഇവിടെ കിട്ടണ്ടേ?
ശ്രീധര, എന്റെ സംസാരത്തിന്റെ ഒഴുക്കുകളെ ഞാൻ ചുരുക്കി പറയാം. ഒരു പെരുന്നാളിന്റന്ന് ഞാൻ സദ്യ ഉണ്ടാക്കി. പാകിസ്ഥാൻകാര് വരാൻ കുറച്ചൊന്ന് വൈകി. അപ്പോഴേക്കും ഇന്ത്യക്കാര് എന്റെ മത്തനിലെ തോരൻ തിന്ന് തീർത്തു. പാകിസ്ഥാൻകാര് എന്റെ മത്തനിലെ തോരൻ തിന്നാൻ വന്നവര് ആ കൊതിയോടെ വന്നവരാണ്. നിരാശ കാരണം ഇന്ത്യക്കാരുമായിട്ട് ഉന്തും തള്ളും അടിപിടി ഒക്കെ ഉണ്ടാക്കി. അങ്ങനെയല്ലേ കാർഗിൽ യുദ്ധം ഉണ്ടായത്? കാർഗിൽ യുദ്ധം ഉണ്ടാവും, വേറെ കാരണമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ പലതും കേൾക്കും, പക്ഷേ ഇതാണ് സത്യം. ഞാൻ പറയുന്നത് കേട്ടാ മതി, മനസ്സിലായ? ഇന്നത്തെ പറയെടുപ്പും കോപ്പും ഒന്നും നടക്കില്ല, രക്ഷപ്പെടാം. അയ്യോ, വിളിച്ചപ്പെടെ അവരെ പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ ഈ പാടത്തിരുത്തി കാറ്റും കൊണ്ട് ചാത്തി വാലിയിലെ ആ സംഭവം പറയായിരുന്നു. ഈ പുകയും ചൂടും കൊണ്ട് ജീവിക്കാനായിരിക്കും എന്റെ യോഗം. നാരായണേട്ടന്റെ സമയം മാറാൻ പോവല്ലേ? എവിടുന്ന് പണി? സതീശ, ഇങ്ങി വാ. ദാ ഈ നമ്പർ ഒന്ന് നോക്കിയേ, ഒരു സെൽഫി എടുത്തോട്ടോ. മാറണോ? ആ നോക്കി. ഒന്നാം സമ്മാനോടിച്ച പെട്ടെന്നു പറഞ്ഞേക്കല്ലേ, ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാൻ ചത്തുപോകും. മൂന്ന് നമ്പറിന് പോയി. ഒന്നാം സമ്മാനം അല്ല, 100 രൂപ. അങ്ങനെ പറയരുത് പവിത്രേട്ടാ. എങ്ങനെ തുടർച്ചയായിട്ട് എടുത്താലല്ലേ അടിക്കുള്ളൂ അല്ലേ? അത് ശരി, അതുകൊണ്ടല്ലേ ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തെ. പിന്നെ നാരായണേട്ടാ, ബീഫും പറയണ്ട എടുത്തോ. നാരായണേട്ടാ പറ്റില്ല, ഇരിക്കോ. ശ്രീതാലിക്കയുടെ വീട് പണി തീരാറായോ? എവിടെ, രാവും പകലും നിർത്താണ്ട് പണിയാ. രണ്ടു ദിവസം മുമ്പ് തീർത്തു, അല്ലെങ്കിലേ പുള്ളി നമ്മുടെ പണി തീർക്കും. അല്ല, ചായ എടുക്ക. സ്ട്രോങ് ആയിക്കോട്ടെ, ഉറക്കം പോയി കേട്ടോ. എനിക്ക് ലൈറ്റ് മതിയാ. ഓ എന്റെ ഭഗവതി, എന്റെ മക്കളെ കാശങ്ങൾ തന്നിട്ട് പോണു. ഇവനെ കൊണ്ട് ആ പാടുള്ള കച്ചവടം പോയി. മാറിക്കടോ പ്ലാന്. എന്താ നാരായണ, ജി എസ് ടി നിങ്ങളെ ബാധിച്ചോ? ആരെയും കാണാനില്ല. ജി എസ് ടി അല്ല, നീയാണ് ബാധ, ഒഴിയാ ബാധ. ഞാനോ? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കെട്ടി എഴുന്നല്ലേ. ഒരു ചായ കുടിക്കുന്നതെന്ന് ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ ബാർബർ ഷോപ്പ് പോണം. എന്താ നാരായണ ഇങ്ങനെയൊക്കെ പറയുന്നു? നീ ഇതൊക്കെ കണ്ടോ? നിന്നെ കണ്ടപ്പോ ആൾക്കാർ ഇട്ടിറങ്ങി ഓടിയതാ. ഇതിന്റെ കാറ്റ് നീ തരൂ, തരുമെന്ന്. എന്നെ കണ്ട് പേടിച്ചോടാൻ എനിക്കെന്താ നിപ്പ വൈറസ് ഉണ്ട്? നിപ്പയേക്കാൾ ഭീകരനാ ഇപ്പൊ നിങ്ങള്. ശ്രീതാലിക്കന്റെ മുമ്പിൽ നിന്ന് ചെന്ന് പെടണ്ട, പണി തീർക്കുകയാണ്. എന്തിന്? എന്തിനാ? നിങ്ങൾ ഒറ്റൊരാള് കാരണ ശ്രീതാലിക്കന്റെ വീട് കൂടൽ ചടങ്ങ് ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ ആ വീട് പണിയായിട്ട് എനിക്കെന്ത് ബന്ധം? എനിക്കെന്ത് ബന്ധമെന്നോ? കാരണം ആ വീട് പണി നടക്കുന്ന സ്ഥലത്തെ പാവപ്പെട്ട പണിക്കാരെയും വിളിച്ചിരുത്തി ദിവസവും പട്ടാളത്തള്ളൽ കേൾപ്പിക്കലായിരുന്നു ഇയാളുടെ പണി. ആ പാവങ്ങൾ ഇയാളുടെ തള്ളലിൽ പെട്ടുപോയതുകൊണ്ട് സമയത്തിന് വീട് പണി തീർത്തു കൊടുക്കാൻ പറ്റി. നിങ്ങൾക്ക് കൊടുക്കത്തെ ബിഡൻസ് ഒന്ന് നിർത്തിക്കൂടെ? പ്രായം കുറെ ആയല്ലേ. ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് പ്രായപരിധിയൊക്കെ ഉണ്ടോ? ഇതേതാ പുതിയൊരു ഐറ്റം? കേക്ക്. കേക്ക് എന്ന് കേൾക്കുമ്പോ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വരികയാണ്. ദിഗംബര സിംഗിന്റെ ബർത്ത്ഡേക്ക് പൂഞ്ചിലായിരുന്നപ്പോ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. പറഞ്ഞാ നിങ്ങള് വിശ്വസിക്കില്ല, 100 അടിയോളമായിരുന്നു അതിന് നീളം എന്ന് പറയുന്നത്. ബർത്ത്ഡേക്ക് വന്നവരെല്ലാം കഴിച്ചു കഴിച്ചിട്ടും ആ കേക്കിന്റെ 4 ഒന്ന് കഴിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനം ബാക്കി വന്ന കേക്ക് വലിയൊരു ജീപ്പിന്റെ പുറത്ത് കെട്ടി വെച്ചിട്ടാണ് ദിഗംബര സിംഗ് വീട്ടിൽ കൊണ്ടുപോയത്. ദിഗംബര സിംഗും ഫാമിലിയും കൂടി ആ കേക്ക് കഴിച്ചു തീർക്കാൻ ഏകദേശം 1 മാസം എടുത്തു. Thank you.
പറഞ്ഞാലും നമ്മളെ നാട് നമ്മളെ നാടില്ല കണ്ട ഒരു പുരോഗതിയില്ല. അല്ല നീ ഇങ്ങനെ ചിരിക്കാണ്ടൊന്ന് കത്തിച്ചു വിട്ടൂടെ എനിക്ക്. ഈ റോഡിലൂടെ എങ്ങനെയൊക്കെ പോകാൻ പറ്റും? ഇപ്പൊ തന്നെ 50 kilometer പോകുന്നത്. നിങ്ങൾ ഈ ശേഖരൻ കുട്ടിയുടെ ആരെങ്കിലും ആണോ? ഏത് ശേഖരൻ? ആ പട്ടാളക്കാരൻ ശേഖരൻ കുട്ടി. മാമന കുട്ടി മാമൻ. അപ്പൊ നിങ്ങളുടെ കാരണം 500 mile സ്പീഡ് കണ്ടാ പോരല്ലോ മക്കളെ. എന്റെ കുട്ടിമാക്ക് എന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമുള്ളൂ, അന്യായ വിടല. തള്ളേ, ഞാനും ശേഖരും കുട്ടിയൊക്കെ ചെറുപ്പത്തിലെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ നടൻ ജയന്റെ കട്ട ഫാൻസാ. ജയന്റെ ഏത് പടം വന്നാലും ശേഖരൻ കുട്ടി ആദ്യം പോയി കാണും. അത് അവന്റെ ഒരു വാശിയായി. എന്നിട്ട് കണ്ട സിനിമയുടെ കഥ മുഴുവൻ ഞങ്ങളെ അവൻ പറഞ്ഞു കേൾപ്പിക്കും. അതിനുശേഷം ഞങ്ങളെ കൊണ്ടൊരു പിന്നെ സിനിമ കേട്ടേ പോവാ. ഓന്റെ ചെരിവല്ല സിനിമ കണ്ടെ തീറ്റൊക്കെ നമുക്കെന്ന് നഷ്ടം പോയി. ഓസി കിട്ടാൻ ആദ്യത്തെ മോൻ തന്നെയല്ലേ. പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഞങ്ങള് കമ്പനിക്കാരെല്ലാരും കൂടി ശേഖരം കുട്ടിയുടെ ആ സ്ഥിരം പരിപാടി പൊളിച്ച് അന്ന് അങ്ങാടി റിലീസ് ചെയ്ത ദിവസം അവൻ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങാടി പോയി കണ്ടു. അതവന് ഭയങ്കര ക്ഷീണായി. കുറച്ചു ദിവസം പണിങ്ങ കടന്നു. അത് കഴിഞ്ഞപ്പോ അവനൊരു വരവ് ഇങ്ങോട്ട് വന്ന് ഒരു പുതിയ കഥയായിട്ട്. പുതിയ കഥയോ? ജയൻ കഥ. ഒരു നവംബർ മാസം അന്ന് ശേഖരം കുട്ടിക്ക് ഏതാണ്ട് 14 years. നീ എന്നെ പോലെ സാഹസികനാണല്ലോ. എന്താ നിന്റെ പേര്? ശേഖരൻകുട്ടി. ആദ്യ കാഴ്ചയിൽ തന്നെ ജയൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ജയന്റെ കടുത്ത ആരാധകനാണെന്നും കുറഞ്ഞത് 4-5 times ജയന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ടെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ജയനോട് പറഞ്ഞു. എനിക്ക് നിങ്ങളെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം. ആഹാ, കൊള്ളാമല്ലോ. അങ്ങനൊരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ ഞാൻ അത് സാധിച്ചു തരും. ജയൻ തന്റെ ഡ്രൈവറെ കൊണ്ട് ശേഖരൻ കുട്ടിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുപ്പിച്ചു. മദ്രാസിൽ എത്തിയാലുടൻ ആ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവന്റെ അഡ്രസ്സും വാങ്ങി ശേഖരൻ കുട്ടിനെ കെട്ടിപ്പിടിച്ച ശേഷം ജയൻ പോയി. എങ്ങനെയുണ്ട് നിന്റെ മാമന്റെ കഥ? ജയന്റെ സിനിമനേക്കാൾ ത്രില്ലുണ്ട്. അല്ലാകെ പോട്ടെ, നിന്റെ ജയൻ മൂപ്പർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തോ? എവിടെ, അപ്പോഴേക്കും കോളിലൊക്കെ ഷൂട്ടിങ്ങിന്റെ അപകടത്തിൽപ്പെട്ട് ജയൻ മരിച്ചുപോയില്ലേ. കഷ്ടായി പോയി. കുട്ടിമാറിയ സത്യമാണോ വിള്ളാണോ എന്ന് തെളിവില്ലാണ്ടായി പോയല്ലോ. അതാണ് ശേഖരൻ കുട്ടി, എല്ലാത്തിന്റെ പഴുതുകൾ അടച്ചായിരിക്കും അവന്റെ തള്ള്. അന്യായ വിടലായി പോയിട്ടോ. പൊന്നു മോനെ, കേട്ടിടത്തോളം എന്റെ കുട്ടിമാമ റയർ പീസാണ്. ശേഖരൻ കുട്ടിയുടെ തള്ളു കേട്ട് ചെവി വരവിച്ച എനിക്ക് നിങ്ങളുടെ കാറിന്റെ 500 mile തള്ളൊക്കെ എന്ത് തള്ളു മക്കളെ. ഞാനും പറഞ്ഞു എന്റെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു.
ഇതാണ് ഞാനിപ്പഴും പറയാറില്ല നാസർ. യെസ് ഞാനാണ് ബുദ്ധിമാൻ. ഓ അതും പറയാറുണ്ട്. ഇല്ല ഏട്ടൻ പിആർടിസിൽ പോയി. എടാ മറ്റേ ട്രെയിനിങ് സെന്റർ അടപ്പ. അതെ ഇവിടെ എത്തുന്നവരെ ഡ്രൈവർ കുട്ടിമാമയുടെ തള്ളത് പറയുന്നു. ഭയങ്കര തന്നെ. എന്തായാലും എന്റെ കുട്ടിമാമൻ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. സ്വയം വെടികൊണ്ട് മരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഇവിടെ ആരോട് ചോദിച്ചാലും പറയും ഇബ്രാഹിം കുട്ടീനെ മീൻ ധൈര്യമായിട്ട് വാങ്ങാന്ന്. അത്രക്ക് ഗ്യാരണ്ടി. നാളെയും വരുമല്ലോ. പിന്നെ അല്ലാണ്ട് ഏത് ഒലക്കേമിൽ ഹർത്താൽ ഉണ്ടെങ്കിലും നമ്മൾ വരും. നല്ല ഫ്രഷ് മീനല്ലേ. പടച്ചോനെ തല വെച്ച് കൊടുത്ത ഇന്നത്തെ കരിപ്പ്. ഇബ്രാഹിം ഒന്ന് കുറച്ച് തിരക്കുണ്ട്. മീനെ പെടക്കണ മീനെ പെടക്കണ മീന് ഒരാഴ്ച മുമ്പ് പടച്ചായിരിക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. പുതിയ താമസക്കാര് വന്നെന്ന് ബ്രോക്കർ കൃഷ്ണൻ പറഞ്ഞു. എന്നാ നേരിട്ട് വന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. ഞാൻ ശേഖരൻകുട്ടി, ഇന്ത്യൻ ആർമിയിലായിരുന്നു. ഞാൻ കോശി, ടൗണിൽ എസ് ബി ഐ മാനേജറാ. ഇതെന്റെ ഭാര്യ അന്നാമ. വരൂ, നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. വരൂ. ചായ എടുക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ, അതാണ് എനിക്ക് ഇഷ്ടം. കോശി വരൂ, കോശി ഇരിക്കൂ, ഇരിക്കൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ടൗണിൽ താമസിക്കണ്ടെന്ന് കരുതിയ ഇവിടെ തന്നെ വീട് നോക്കിയത്. കൊള്ളാം, നല്ല ശാന്തമായ സ്ഥലം. ശരിയാ, പക്ഷെ ബാങ്കിലേക്ക് സ്വല്പം ദൂരെ കൂടുതലല്ലേ? ഏയ്, ഒരരമണിക്കൂർ ഡ്രൈവിംഗ് അല്ലേ ഉള്ളൂ. ഇതിന്റെ ഓണർക്ക് ഈ വീട് വിൽക്കേണ്ട ആലോചന ഉണ്ടെന്നാ ബ്രോക്കർ കൃഷ്ണൻ പറഞ്ഞത്. ഇതൊന്ന് വാങ്ങിയാലെന്നുള്ള ഒരു പ്ലാനിംഗ്. അങ്ങനെയാണെങ്കിൽ അത് നടത്തിക്കളയാം. ഇതിന്റെ ഓണർ ഭാസ്കരൻ എന്റെ സുഹൃത്താണ്. ഞാൻ സംസാരിക്കാം. ബ്രോക്കറേജ് ഒഴിവാക്കാമല്ലോ. മക്കളൊക്കെ? ഒരു മകനേ ഉള്ളൂ, അവനങ്ങ് സിക്കിമില്ല. സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്ത. സിക്കിമില്ലോ? അതെ, കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ പോയിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്, പക്ഷെ തണുപ്പ് -4. ഒരു ദിവസം എങ്ങനെയൊക്കെയോ പിടിച്ചു വന്നു, പിറ്റേ തന്നെ നാട്ടിലേക്ക് വെച്ച് പിടിച്ചു. -4 ഒക്കെ ഒരു തണുപ്പാണ്. ഞാൻ സർവീസിലായിരുന്നപ്പോൾ കാശ്മീരിലെ സിയാച്ചിലെ -20 ആയിരുന്നു. തണുപ്പെന്ന് പറഞ്ഞത് ഭയങ്കര തണുപ്പ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ടെക്നിക്ക്. രാവിലെ എഴുന്നേറ്റ ഉടൻ 4 ലിറ്റർ ഐസ് വാട്ടർ കുടിക്കും. അകത്ത് തണുപ്പുള്ളപ്പോൾ പുറത്തെ തണുപ്പ് അറിയില്ലല്ലോ. കാർഗിൽ യുദ്ധ സമയത്തും തണുപ്പായിരുന്നു ഞങ്ങളുടെ പ്രധാനമില്ല. കാർഗിൽ വാറിൽ ഞാനുണ്ടായിരുന്നു. കാർഗിൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്റെ രക്തം തിളച്ചു മറിഞ്ഞു. ഞാനന്ന് ഫീൽഡ് ആംബുലൻസിലായിരുന്നു. തമിഴ്നാട്ടുകാരൻ ലാൻസനായ കഴകപ്പൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പാക് പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ ബോഡികളോടൊപ്പം കഴകപ്പന്റെ ബോഡി കൂടി കണ്ടപ്പോൾ എനിക്ക് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ മേജർ സക്കറിയുടെ മുറിയിൽ ചെന്ന് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു. പക്ഷേ എന്റെ വികാരം മനസ്സിലാക്കാതെ മേജർ എന്നെ കെട്ടോട്ടടിച്ചു. ഞാൻ പിന്മാറിയില്ല. ആരുടെയും പെർമിഷന് കാത്തു നിൽക്കാതെ ഗണ്ണും ഗ്രനേഡും സംഘടിപ്പിച്ച് ഞാൻ അതിർത്തിയിലേക്ക് നീങ്ങി. കഴിയുന്നത്ര പാകിസ്ഥാൻ ഭീകരവാദികളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അന്നത്തെ ഓപ്പറേഷനിൽ ഏതാണ്ട് 20 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഞാൻ കൊന്നൊടുക്കി. എന്റെ 100 കണക്കിന് പട്ടാള അനുഭവങ്ങൾ വേറെയും പറയാനുണ്ട്. ചായ? ആ, ചായ വന്നല്ലോ. അന്നാമേ, ചായ അവിടെ വെച്ചേക്ക്. എനിക്ക് വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കണം. എന്നാ വരൂ, നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. അവിടെ ആവുമ്പോ കിടന്നുകൊണ്ട് കേൾക്കാലോ. വരൂ കോശി, വരൂ. ഹ്മ്.
ഹോസ്റ്റലിൽ നീ പത്നി ഇരുന്ന ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ അമ്മ ഉണ്ടാക്കി തരുന്ന ചോറിന്റെ കറിയുടെ കല അമ്മയിരിക്ക് ഞാൻ വളമേ തരാം എന്തെങ്കിലും കഴിച്ചോന്ന് ആർക്കറിയാം അമ്മ ഈ കുട്ടിമാമയ്ക്ക് രാത്രിയാകുമ്പോ ഇവിടെ നിന്നെങ്കിലും കഴിച്ച് ഇവിടെ തന്നെ കിടന്നാ പോരെ നിങ്ങളാരും ഇല്ലാതെ കുട്ടിമാമ ഇവിടെ തന്നെ അല്ലേ അമ്മ ഞാനൊന്ന് ചോദിച്ചോട്ടെ ശരിക്കും കുട്ടിമാമയും മാമയും തമ്മിൽ പിരിയാന്ന കാരണം കുട്ടിമാമയുടെ ഉടുക്കത്തെ തള്ളും മാമയുടെ ഉടുക്കത്തേ പോയി അത് തന്നെ കാര്യം മിണ്ടാതിരി എന്തെങ്കിലും പറയാ ഏട്ടനോട് അതിനെപ്പറ്റി ചോദിച്ചാൽ ഉടനെ അതിനെ അവിടെ ഇവിടെ തൊടാതെ എന്തെങ്കിലും പറഞ്ഞു കൈ ഒഴിയും അവര് തമ്മിൽ അവർക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ ചൊറകളുണ്ട് ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും അഞ്ചലി തന്നെയാ അതുകൊണ്ടല്ലേ ഇത്രയും നാളായിട്ടും വേറൊരു കല്യാണം കഴിക്കാതെ ഇപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണേ അന്നെ കൊന്ന് തിന്നിട്ട് അവനെ മതിയായിട്ടില്ല ആരാ തുറക്കരുത് ഞാൻ പറയാം കോശി സാറേ ഇത് ഞാനാ ശേഖരൻകുട്ടിയാ കാർഗില് -20 4 ലിറ്റർ തണുത്ത വെള്ളം അവന്റെ അണ്ണാക്കില് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാലോ എന്നെ കൊന്ന് പെട്ടിയിലാക്കി ആന അടിച്ചിട്ട് അവ പോവും അവർക്ക് പെരുമ്പാവൂരിൽ ക്യാമ്പുണ്ട് ഞാൻ പണ്ട് ഭീമാപൂരിലായിരുന്നപ്പോൾ ഈ ബോഡോ തീവ്രവാദികളെ ഞാൻ പിടിച്ചിട്ടുണ്ട് എനിക്ക് സമയമുണ്ട് ഞാനും വരാം ഞാൻ പറയുന്നു കോച്ചതറി ഞാൻ ബോഡോ തീവ്രവാദികളെ ആയിരക്കണക്കിന് പിടിച്ചിട്ടില്ല പാക്ക് പട്ടാളക്കാർ ശരം വിട്ടതുപോലെ ഓടി വരികയാണ് ക്യാമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് ആകെ ഉണ്ടായിരുന്ന AK-47 എടുത്ത് തേജ്പാൽ സിംഗ് എങ്ങോട്ടോ പോയി പന്നിയെ വെടിവെക്കാൻ ഞാൻ എന്ത് ചെയ്യും അവർ 11 പേരുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഞാനൊരു വടവെടുത്തു ക്യാമ്പിൽ ഉണ്ടായിരുന്ന വെള്ളക്കൊടി ഞാൻ കീടങ്ങിയെന്ന് തോന്നിയിട്ട് അവർ വെടിവെക്കട ഞാൻ രണ്ട് കൈയും മേലോട്ട് അവരുടെ നേരെ ചെന്നു എന്ത് വിഡ്ഢിത്തോടെ താനും കാണിക്കാൻ പോന്നെ ഈ ചിരവോണ്ട് അടികിട്ടി അയാളെങ്ങാനും ചത്തുപോയാൽ നാട്ടുകാരെന്താ പറഞ്ഞിട്ടുണ്ടാക്കുന്ന അറിയോ എനിക്ക് നിന്റെ ഭാര്യയ്ക്ക് അയാളോട്ടെന്തോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു അത് മാത്രമോ പിന്നെ നിന്റെ ജീവിതം എവിടെയാ അഴിക്കുള്ളി ജീവപര്യന്തം പോലും ചെലവാക്കാതെ ഞാൻ തോന്നിയപ്പോൾ
അവർക്കും സന്തോഷമായി. ഞാൻ ചാടി അമർന്ന് ഗുരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന എ കെ 47 കൈക്കലാക്കി എല്ലാത്തിനെയും നിലം പരിചാക്കി. ഹലോ ആ സാറേ. ഹലോ താനെ സാറേ, ഒന്ന് ബ്രേക്കാതെ കേട്ട, അടുത്ത ഞായറാഴ്ച കൂടി എനിക്ക് പുതിയ വീട് ശരിയാക്കി തരണം. അപ്പൊ ആ വീടിന് എന്താ പറ്റിയ സാറേ? ശാന്തത, അതൊക്കെ ഞാൻ നേരിട്ട് പറയാടാ. അല്ല സാറേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഇപ്പൊ ഈ പ്രദേശത്തന്നെ വേണ്ടേ? ഈ പ്രദേശത്തുനല്ല, ഈ ജില്ലയിലേ വേണ്ട. ആ തള്ളി വീകൻ എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും നരകത്തിലായാലും മതി, കേട്ടോ? തള്ളി വീകൻ ഭഗവതി, ചെക്കന് നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മുടിയുണ്ട്, മീശയുണ്ട്. കോങ്കണ്ണുണ്ടോ? കോങ്കണ്ണ് വേണോ? വേണ്ട, ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പണ്ട് ഗുരുതർ സിംഗ് വെച്ചിട്ട് അതെ ഫോട്ടോ ഒക്കെ കൊള്ളാം, കൊഴപ്പൊന്നുമില്ല, അവക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനിയിപ്പോ എടുത്താ പോങ്ങാത്ത വല്ല ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാ. ഞാനല്ലേ പറയണേ, അതൊക്കെ ഇപ്പം പറയും, കാര്യത്തോട് എടുക്കുമ്പോ മാറും. എന്ത് മാറുന്ന ഈ പറയണേ? അത് എന്നാണ് ഗേൾഫ്രണ്ട് ചെക്കന് പെണ്ണാണാൻ പോയിട്ടേ? ചെക്കന്റെ വീട്ടുകാരി ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഇല്ല, കുട്ടിയും കൊണ്ടാച്ച കൊടുത്തേക്കും. അപ്പൊ ഈ പെണ്ണുകാര് ചോദിക്ക, ഇങ്ങനെ കൊടുക്കുന്നതിനല്ല ശ്രീധരൻ എന്ന് പറയാ. എന്നിട്ട് എന്നിട്ട് എന്ത്? നല്ല പത്തരമായിട്ടുള്ള ചെക്കനെ എടുക്ക് നഷ്ടായി. അതേതാ ഞാനറിയാത്തൊരു ചെക്കൻ ഞാൻ തന്നെ. സന്ത്രി, ഇതിൽ നല്ലത് ഞാൻ ഗുരുതര സിംഗിന്റെ കഥ പറയുന്നതായിരുന്നു. അപ്പോ ഇരു കൂട്ടർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്കേ നീ കാര്യങ്ങൾ ഫാസ്റ്റാക്കി നീക്കണോ? ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്കേ ഒരു ചെറിയ വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. ഈ രാമേന്ദ്രേട്ടന് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. രാമേന്ദ്ര ചെക്കന്റെ അച്ഛന്. ഓ, അയാൾക്ക് അയാൾക്ക് ചെറിയൊരു നടുവേദന, യാത്ര ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് രാമേന്ദ്രേട്ടൻ ചോദിച്ചു. എന്ത് മാറ്റം? അല്ല, അതിപ്പോ അവിടുന്ന് രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. പകരം ഇവിടുന്ന് രണ്ടു മൂന്ന് ആൾക്കാര് അങ്ങോട്ട് ചെല്ലുന്നതിന് പ്രയാസം ഉണ്ടാവോ എന്ന് ചോദിച്ചു. എന്ത് പ്രയാസം? സംസാരിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും അങ്ങോട്ട് പോകുമ്പോഴല്ലേ. ആ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണം. ദേ, അവര് വന്നു. വന്നോ? ആ, വരെ 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 ശൈലാട്ട വരി, അകത്തേക്ക് ഇരിക്കാ. അപ്പോ ഒരു പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ചെക്കന്റെ അച്ഛൻ രാമചന്ദ്രേട്ടൻ ശൈലേട്ടാ, ഇത് രാമചന്ദ്രേട്ടന്റെ ഭാര്യ രാധേർത്തി, ഇത് രാമചന്ദ്രേട്ടന്റെ ഏട്ടനാണ് ഓൾഡ് അമേരിക്ക, ഇത് ശേഖരട്ടോ കുട്ടീന്റെ മാമനാണ് കൃഷ്ണ, ആ കുട്ടീന്റെ മാമനാ. പിന്നെ ഇത് ആങ്ങള സഞ്ജു അടുക്ക് അദ്വാന്റെ ചെങ്ങാരി. ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലേ? പലതും നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങ് പൂർണ്ണമായി മാറി കിട്ടുന്നില്ല. ഇതിനൊരു പൊടിക്കൈ ഉണ്ട്. ഉത്തർപ്രദേശിലെ ഗോത്രവർഗക്കാരുടെ ഒരു ടെക്നിക്കാണ്. ഏകദേശം ഒരു മാസത്തോളം അവരുടെ കൂടെ നിന്നിട്ടാണ് ഞാനിത് പഠിച്ചെടുത്തത്. ഒരിക്കൽ എന്റെ സൂപ്പീരിയർ ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പയ്ക്ക് ബാക്ക് പെയിൻ വന്ന് വളഞ്ഞ് കൊടക്കമ്പി പോലെയായി. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഇരുന്ന് സാല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു. നിവർന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ലെഫ്റ്റനന്റ് കേണൽ? ഗോത്രവർഗക്കാരുടെ ഈ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കേൾക്കേണ്ട താമസം, അദ്ദേഹം അത് പ്രയോഗിക്കാനുള്ള അവസരം എനിക്ക് തന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ പ്രയോഗം. വളഞ്ഞ് കൊടക്കമ്പി പോലെയായ ലെഫ്റ്റനന്റ് കേണൽ പടക്കുതിരിയെ പോലെ ചാടി എണീറ്റ് എന്റെ നേരെ നോക്കി ഒറ്റ സല്യൂട്ട്. അതിനുശേഷം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എത്രയോ പേരുടെ ബാക്ക് പെയിൻ ഞാൻ മാറ്റിയിരിക്കുന്നു. ട്രീറ്റ്മെന്റ് വളരെ സിമ്പിളാണ്. രോഗിയെ കോണക് പിടിപ്പിച്ച് നിലത്ത് കമിഴ്ത്തി കിടത്തുന്നു. എന്നിട്ട് ഒരു പട്ടിക എടുത്ത് നട്ടലിന്റെ മുകളിൽ കൃത്യമായി വെക്കുന്നു. നമ്മുടെ മരത്തിന്റെ പട്ടിക, അത് നട്ടലിന്റെ മുകളിൽ വെച്ച് വലിയൊരു ചുറ്റിക എടുത്ത് നല്ല കനത്തിൽ നാലടി ചുറ്റിക്കൊണ്ട്, അതെ ചുറ്റിക്കൊണ്ട് നാലടി വീഴുമ്പോഴേക്കും നട്ടലിന്റെ വേദന പൂർണ്ണമായി മാറിയിരിക്കും. ഒരു പട്ടികയും ചുറ്റികയും എന്തിനാ ഇത്രയും കേട്ടപ്പോ തന്നെ വേദന പകുതി പോകും? അത് വെറും തോന്നല്ല, ഒരു പട്ടികയും ചുറ്റികയും കിട്ടും.
ആശാരിപ്പണിക്ക് വന്നല്ല. ഓ, ഞാനത് മറന്നു. അപ്പൊ കല്യാണത്തിന് ശേഷം ഞാൻ ചുറ്റിയായിട്ട് വരാം. അമേരിക്കയിലാണെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും എന്റെ മോനില്ല. അതെ അതെ അതെ. പിന്നെ അവൻ ആകുന്നുള്ളത് ഒരു ചെറിയ ഭ്രാന്ത. ഭ്രാന്തോ? അതെ, ഈ ബൈക്ക് സ്റ്റണ്ട് ഭ്രാന്ത്. അതിപ്പോ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു സാഹസിക ആണല്ലോ. ആ രക്തം തന്നെയാണ് എന്റെ മകനും കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇതിപ്പോ പിടിച്ചിനെ മാത്രം. ഞാനും പണ്ട് ബൈക്ക് സ്റ്റണ്ട് ചെയ്യാറുണ്ടേ. പിന്നെ റിപ്പബ്ലിക് ദിന പരേഡില് ഒരു ബൈക്കില് 25 പേരെയൊക്കെ വെച്ച് ഞാൻ അഭ്യാസം കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തായാലും താങ്കളെ പോലുള്ള ഒരു അഭ്യാസിയോടെ വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കാതെ വിടുന്ന പ്രശ്നമില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് സൽക്കാരത്തിന് വരുമ്പോ ഞാൻ ബൈക്കും കൊണ്ടുവരാം. അല്ല, ബൈക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. സൽക്കാരം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക്. പ്രകടനം ഇപ്പൊ തന്നെ മൊബൈലിലെടുത്ത് അമേരിക്കയ്ക്ക് എന്റെ മോൻ അയച്ചു കൊടുക്കാനുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ബൈക്ക് ഓടിച്ചിട്ട് കൊറേ നാളായി. പിന്നെ പുതിയതരം ബൈക്ക്. അല്ല, അതൊന്നും കാര്യമില്ല. 10-15 ആള് ബൈക്കിന്റെ മുകളിൽ കയറ്റി പ്രസിഡന്റിന്റെ മുന്നിൽ കൊണ്ടിട്ട് അടുത്ത ആളാണ് മൊബൈലിലെടുത്തേക്കാണ്. സാഹസിക പ്രകടനങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ ഒരു ബൈക്ക് കാണിച്ചു. ആദ്യം ഞാനിതൊന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഇതിന്റെ സ്റ്റാർട്ടറൊന്നും കാണുന്നില്ല. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അവിടെ ഒരു ബട്ടൺ ഇല്ലേ, അതങ്ങ് അമർത്തി അമർത്തി നോക്കി. ഇങ്ങനത്തെ വണ്ടിയുടെ ഒക്കെ കുഴപ്പം. അതൊന്നും വെക്കട്ട, ഹെൽമെറ്റ് വെച്ചാൽ മുഖം മനസ്സിലാവില്ല. ഇത് ഷൂട്ട് ചെയ്യേണ്ട. അതെ, ഞാനൊരു എക്സിമെട്രിക്കാരനാ. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങി. എന്നാലും ഏട്ടൻ കാണിച്ചത് കുറച്ച് കടന്ന കൈയായി പോയി. ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് തലക്കൊന്നും പറ്റിയില്ല. ദൈവമായിട്ട് കൊണ്ടുതന്ന നല്ലൊരു ആലോചന നമ്മളായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞല്ലോ. എന്റെ അമ്മ തലനാരയൊക്കെയാണ് അവിടെ ഉള്ളത് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കുട്ടിമാമ കൂട്ടക്കൊലയ്ക്ക് അകത്ത് കിടക്കേണ്ടി വന്നെ. ബ്രേക്ക് പിടിക്കുമ്പോ സ്പീഡ് കൂടുന്ന ബൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുക. അയാള് നിർബന്ധിച്ചത് നീയും കണ്ടതല്ലേ. പിന്നെ പെണ്ണു വീട്ടുകാരത്ര മോശക്കാരൊന്നും അല്ലെന്ന് അവര് വിചാരിച്ചോട്ടെ എന്ന് ഞാനും കരുതി. എന്റെ ഏട്ട, നമ്മള് സർക്കസ് നടത്തുന്നവർക്കാണ് ഇവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോയത്. ഏട്ടന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഓരോ പ്രവൃത്തികൾ കാരണം എന്റെ മോളുടെ ജീവിത അവതാളത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കുട്ടിമാമ കാരണം ആരുടെ ജീവിത അവതാളത്തിലായിട്ടില്ല. കുട്ടിമാമയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഏട്ട എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. അമ്മ പറഞ്ഞത് കൂടിപ്പോയി. അച്ഛനില്ലാത്തപ്പോ ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ നോക്കി വളർത്തിയത് കുട്ടിമാമയാ. അതാരും മറക്കണ്ട. ഇതൊക്കെ എന്ത് ചിക്കൻ? പണ്ട് ഞാൻ പട്ടാളത്തിലായിരുന്ന കാലത്ത് എന്റെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി പഞ്ചാബികളൊക്കെ ക്യൂ നിൽക്കുമായിരിക്കും. അല്ല, കാശ്മീർ പഞ്ചാബൊക്കെ അടിച്ചല്ലേ, ഒരു സ്റ്റോപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതിർത്തി തർക്കത്തിനുള്ള സമയമല്ല ഇത്. നീ കഴിക്ക്. കുട്ടുമാമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങക്ക് എന്റെ വീട്ടില് മാറിക്കൂടെ? നിങ്ങൾ ഇതിന് അവിടെ ഒറ്റ വെക്കണേ? എല്ലാരും മേലോട്ട് പോകുമ്പോ ഒറ്റക്കല്ലേ, അതിന്റെ റിഹേഴ്സല. ഓ, മോളിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കള്. പണ്ട് ഗാർഗിൽ യുദ്ധ സമയത്ത്. അല്ല കുട്ടിമാമ, അത് അത് പിന്നെ പറയാം. അല്ല, ഗാർഗിൽ പറഞ്ഞിട്ട്. അല്ല, മറ്റേത് പറഞ്ഞിട്ട് ഇത് പറയാം. അതാ കാശ്മീരി കൂടി ഇന്നും നന്നാവുക. അഞ്ജലി മാമിയുടെ കാര്യ അത് പിന്നെ.
കുട്ടിമാമ അങ്ങനെ ഒഴിയാനൊന്നും നോക്കണ്ട. അഞ്ജലി മാമി എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്? നിങ്ങൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? ആ മൊഹബത്തുകളൊന്നും പറ കുട്ടി മാമ, ഞങ്ങളത് കേക്കട്ടെ. ടീച്ചറമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അഞ്ജലി കാണുന്നത്. ഈ ടീച്ചറമ്മ അതാരാ? അവരുടെ ഭർത്താവ് കേണൽ രാഘവ നമ്പ്യാരാ എന്നെ പട്ടാളത്തിൽ ചേർത്തത്. അദ്ദേഹത്തിന്റെ മരണശേഷവും ഇടക്കിടക്ക് ഞാൻ ടീച്ചറമ്മയെ കാണാൻ പോവുമായിരുന്നു. ഇവരുടെ പേരക്കുട്ടിയാണ് അഞ്ജലി. ആദ്യമൊന്നും അഞ്ജലി ഞാൻ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു ബൈക്ക് അപകടത്തിൽ നിന്ന് അവളെ ഞാൻ രക്ഷിച്ചു. അതൊരു കടപ്പാടും സ്നേഹമൊക്കെ ആയി. അങ്ങനെ 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 ഞങ്ങൾ അടുത്തു. അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാർഗിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടത്. എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ടീച്ചറമ്മയും അഞ്ജലിയും അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അഞ്ജലി ബന്ധപ്പെടാൻ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ലായിരുന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. അല്ല, അപ്പൊ എങ്ങനെ മാമിയെ കല്യാണം കഴിച്ചത്? അതൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു. 81 82 83 84 85 86 87 88 89 90 അധികം ബാധ്യതകൾ ഇല്ലാത്ത അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളെ വേണമെന്നല്ലോ പറഞ്ഞത്? ആര്? ഞാനോ? നിങ്ങളെ ബംഗളിന്ന്? പിന്നെ അവളോട് പോയി പറഞ്ഞാ പോരെ. കെട്ടുന്നങ്ങളല്ലേ, ബാംഗ്ലൂർ സെന്റ് മേരീസ് കോളേജിലാ പഠിപ്പിക്കുന്നത്. ആളൊറ്റത്തടിയാ. വീട്ടിൽ തടിയോ? ഒറ്റത്തടിന്ന്. ഓഹോ. രണ്ടേ രണ്ട് കാര്യങ്ങൾ അവരാവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ കല്യാണം എന്ന് പറയുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂർ തന്നെ അവരൊരുമിച്ച് ജീവിക്കണം. എന്തേ, ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. എന്റെ അഭിപ്രായം നടക്കില്ല. എന്റെ പെങ്ങളെയും കുട്ടികളെയും വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് മാറിക്കണം. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ, നിങ്ങളെ പെങ്ങളെയും കുട്ടികളെയും കൂടി അവരോട് ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിച്ചാലോ? നിങ്ങളെന്താ പരിഹസിക്കുക? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? പല പല നല്ല നല്ല ആലോചനകൾ ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കൊണ്ടുത്തന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുടക്കും. അല്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. നമ്മുടെ കല്യാണം വലിയ ആർഭാടായി നാട്ടിൽ വെച്ച് നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അഞ്ജലി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. കാർഗിൽ വാർ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അഞ്ജലിയും ടീച്ചറമ്മയും അവിടുന്ന് പോയി നിറഞ്ഞതോടെ ഞാൻ വല്ലാതെ തകർന്നുപോയി. അഞ്ജലിയും ടീച്ചറമ്മയും എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ടീച്ചറമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ കല്യാണം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. സോറി, അഞ്ജലിക്ക് വിഷമമായോ? എന്നാ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അഞ്ജലി നാട്ടിൽ വന്നപ്പോ ഉണ്ടായ ആ സംഭവം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഓർത്ത് ചിരിക്കാറുണ്ട്. ഒന്നാലോചിച്ച, അഞ്ജലി അന്ന് ഓടിച്ചിരുന്ന ബുള്ളറ്റ് കൊക്കയിലെങ്ങാനും മറഞ്ഞിരുന്നെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, പരസ്പര ബന്ധമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. പരസ്പരം ഒന്നുമില്ലാത്തതോ? അഞ്ജലി നാട്ടിൽ വന്നപ്പോ ഞാൻ. ശേഖരകുട്ടി, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾ കാല് മാറിയിരിക്കാം. മനസ്സിലായില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്, അതും ഈ മാരേജുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഇത്രയും നല്ലൊരു തമാശ പറഞ്ഞ പിന്നെ ചിരിക്കല്ല. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല, അഞ്ജലിക്ക് എന്തോ ഭയങ്കര കുഴപ്പമുണ്ട്. എനിക്കറിയില്ല. അവൾ ദിവസം തോറും മനഃപൂർവ്വം എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു.
ഞാൻ മാനസികമായി ആകെ തകർന്നു. എന്റെ മുമ്പിൽ പിന്നെ ആകെ ഒരു പോംവഴി ഉണ്ടായിരുന്നുള്ളൂ, തമ്മിൽ പിരിയുക. അങ്ങനെ പിരിഞ്ഞു. നിങ്ങളിരിക്കെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ങ് സംഭവം മനസ്സിലായോ? പിടിയും കിട്ടുന്നില്ലടാ. പിടുത്തം കിട്ടിയില്ലേ? എടാ മൂപ്പര് പറഞ്ഞ രണ്ട് ഹിറ്റ് സിനിമകളുടെ കഥയാ. സിനിമയാ? ഒന്ന് സ്പൈഡർമാൻ 2 ഇംഗ്ലീഷ്, അല്ല ഉറുദു. എടാ ഇംഗ്ലീഷ്! അതിൽ ഈ ചീറിപ്പാഞ്ഞ് പാളം തെറ്റിയിരുന്ന ട്രെയിനിനെ സ്പൈഡർമാൻ ഇങ്ങനെ പിടിച്ചിരുത്തുണ്ട്. അത് മൂപ്പര് നേരെ ഉൾട്ടടിച്ച് എങ്ങനെ ട്രെയിനിന് പകരം മൂപ്പര് ബുള്ളറ്റ് ആക്കി. സ്പൈഡർമാൻ മൂപ്പര് തന്നെ. രണ്ടാമത്തെ ഇന്നലെ സുരേഷ് ഗോപിന്റെ പടം, അതില് പഠിച്ച പണി 18 നോക്കിയിട്ട് ശോഭനക്ക് സുരേഷ് ഗോപിനെ മനസ്സിലാവില്ല. ഇല്ല, അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. മൂപ്പത്തിക്ക് മൂപ്പരെ എങ്ങനെയായാലും മനസ്സിലാവില്ല. മൂപ്പര പഴയ സിനിമ ഭ്രാന്ത് മാറിയില്ല. ഈ കണ്ട സിനിമന്റെ കഥയൊക്കെ മൂപ്പര് തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഈ നാട് മുഴുവനെ പാടി നടക്ക. ചേച്ചല്ല, എന്റെ കുട്ടിമാമ ഇപ്പൊ ഇല്ല, എന്നോട് തന്നെ പൊട്ടലിട്ടു മൂപ്പർക്ക്. ഈ ഇന്നോട് ചേച്ചെന്ന് പറഞ്ഞ കാര്യമില്ല. കാര്യം മൂപ്പരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ നാട്ടുകാരെ മൂപ്പരെ കയ്യിക്കൂ. കുട്ടിമാമയുടെ കാര്യം വെച്ചിട്ടെ, നല്ല ഉറക്കം കിട്ടില്ലടാ. എന്റെ കാര്യം നേരെ തിരിച്ചേരി. മൂപ്പര തിരക്കഥ ഇട്ട് പെരലെത്തിയപ്പോഴേ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നായിരുന്നു. കേടുന്നതും ഉറങ്ങിയതും ഒന്നും ഓർമ്മയില്ല. തമാശയാളേടാ. എടാ നമുക്കൊന്ന് ബാംഗ്ലൂര് സെന്റ് മേരീസ് കോളേജ് വരെ പോയല്ലോ. എന്തിന് ഇയാൾ ചേരാൻ പോവാ? എനിക്കെന്തായി പോയടോ? അല്ലടാ, മാമി ഒന്ന് പോയി കണ്ടാലോ എന്നാലേക്കാ. പിന്നെ പുള്ളിക്കാരത്തേക്ക് എന്താ പറയണ്ടേ നമുക്കറിയാലോ. എന്ത് പറയേ? എടാ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ഇടപെടലുണ്ട്, കുട്ടുമാമിക്ക് നല്ലൊരു ജീവിതം തിരിച്ചുകിട്ടിയ, അത് വലിയൊരു കാര്യമാണ്. അല്ല ഒല്ലക്കമ്മലാളെ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു എന്റെ തല്ലക്കല് കയറി. എന്ത്? നിങ്ങൾ കുടുംബത്തിന് മൊത്തത്തിൽ തകരാറുണ്ട്. അതോ സത്യം? കളഞ്ഞു. എന്റെ മാമിനോട് പറഞ്ഞു എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പണി ചെയ്തു തരണം. ഇംഗ്ലീഷ് അടിപൊളി കേട്ടോ. അഞ്ജലി മാം. അഞ്ജലി, എന്റെ ഫ്രണ്ട്സിന്റെ നിർബന്ധവും തീരുമാനവുമായിരുന്നു ശേഖരൻ കുട്ടിയുമായുള്ള വിവാഹം. എൻഗേജ്മെന്റിന് പുള്ളി ഒറ്റയ്ക്കാ വന്നത്. വളരെ നാണം കുണിങ്ങിയായ മനുഷ്യൻ. അധിക സംസാരങ്ങളില്ല, ചോദ്യങ്ങളില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വളരെ പിശുക്കിയുള്ള മറുപടികൾ. പുള്ളിക്കാരൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എന്നാണ് എനിക്കിപ്പോ തോന്നിയത്. പക്ഷെ എന്തോ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. വിവാഹത്തിന് ശേഷം ശേഖരൻ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം കണ്ടതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ആർക്കും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, കെട്ടുകഥകൾ, ഇതിനൊക്കെ പുറമെ എന്നെയും അയാളെയും ബന്ധപ്പെടുത്തി ഒരു പ്രണയകഥ. നിങ്ങൾക്കറിയോ, ഞാൻ കേരളത്തിൽ വന്നിട്ട് പോലും ഇല്ല. പല രീതിയിലും അയാളെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമായിരുന്നു. അയാൾക്ക് മാനസികമായി എന്ത് കുഴപ്പമുണ്ടെന്ന് ഉറപ്പായപ്പോൾ ഒരു ദിവസം ഞാൻ എന്റെ സുഹൃത്തായ സൈക്കാട്രിസ്റ്റ് ബിമലിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു. ഇത് ഡോക്ടർ വിമൽ, സൈക്കാട്രിസ്റ്റ് ആണ്. ഹലോ, ഇരിക്കൂ. നിങ്ങൾ വന്നത് നന്നായി. സൈക്കാട്രിസ്റ്റിനെ കാണാനിരിക്കുകയായിരുന്നു. ഗുഡ്. കുടിക്കാൻ എന്റെ എടുക്കണ്ടേ? പൈനാപ്പിൾ ജ്യൂസ് ആയിക്കോട്ടെ.
അഞ്ജലിയും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങള് അഞ്ജലി എന്നോട് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ശേഖരൻകുട്ടി എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. സരസനാണല്ലോ. അല്ല, ശേഖരൻകുട്ടി. മിസ്റ്റർ ശേഖരൻകുട്ടി, എന്താണ് നിങ്ങളുടെയും അഞ്ജലിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ ബിമൽ, ഓ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഞങ്ങളുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ഞരമ്പ് രോഗമാണ്. മിസ്റ്റർ ശേഖരൻകുട്ടി, മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷ് വന്ന് പഠിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു, അല്ലെങ്കിൽ രണ്ടിനെയും. ആ സംഭവത്തിന് ശേഷം ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് ശേഖരൻ കുട്ടിയോടൊപ്പം നാട്ടിലേക്ക് പോകാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ അതിനെ വഴങ്ങിയില്ല. ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്നും തിരിച്ച് ഫ്ലാറ്റിൽ എത്തിയപ്പോഴേക്കും ഒരു ലെറ്റർ എഴുതി വെച്ച് അയാൾ പോയി കഴിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു റിലീഫായിരുന്നു. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. 24 മണിക്കൂറും പെടായോ വിരിതറോ പറഞ്ഞോ നിരക്കിനോ ഒരാള് എത്ര കാലം സഹിക്കും? വലിയ പാടാണ്. സത്യം പറഞ്ഞ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് കറക്റ്റാ. ഈ എന്നെ കണ്ടിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഉള്ളത് ഓർന്നു പറയും. എല്ലാവരെയും കൊണ്ട് നന്നായി വർക്ക്ഔട്ട് ചെയ്യണം. സ്റ്റാമിനയാണ് പ്രധാനം. സ്റ്റാമിന, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരണം. ഹലോ ശേഖരൻകുട്ടി, ഞങ്ങൾ സ്ഥലം വിടുക. ഭാഗ്യമുണ്ടെങ്കിൽ തനിക്ക് വധിക്കാൻ പറ്റിയ പുതിയൊരു താമസക്കാരനെ ഞാൻ പറഞ്ഞുവിടാൻ നോക്കാം. അപ്പൊ ശരി. വധിക്കാൻ എന്തായാലും ഉദ്ദേശിച്ചത്? എന്താ ശേഖരൻകുട്ടി ഇത്? കട്ടൻ ചായ പരിപ്പ് പണി. പാർട്ടി മീറ്റിംഗ് ഇപ്പോഴും ഇപ്പൊ ഇതുപോലെ ഐറ്റം ഇല്ല. പണ്ട് കുറവാ. ഉച്ചത്തേക്കുള്ള നെയ്ച്ചോറും കോഴി വരിച്ചതും അടുപ്പത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഈ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ശേഖരൻകുട്ടി എല്ലാ മാസവും സ്വന്തം ചെലവിൽ നടത്തുന്ന ഈ മീറ്റിംഗ് കൊണ്ടുള്ള ആകെ ഒരു മെച്ചം നെയ്ച്ചോറും പൊരിച്ച കോഴിയാ. പറഞ്ഞത് ശരിയായി. ശേഖരൻകുട്ടി ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നോണ്ടാണ് നമുക്ക് തമ്മിൽ കാണാനും തമ്മിൽ സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 1 റാങ്ക് 1 പെൻഷൻ പൂർണ്ണമായി നടപ്പാക്കണം. അതിന് അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു ഭീമ ഹർജി തയ്യാറാക്കി നമുക്ക് ഡിഫൻസ് മിനിസ്റ്റർക്ക് കൊടുക്കണം. എന്ത് കൊള്ളാം, ഒരു കാര്യമില്ല. അങ്ങ് തലപ്പത്ത് നിൽക്കുന്ന സിവിൽ സർവീസ് ഏമാർക്ക് ഇവിടുത്തെ സർവീസുകാരുടെ കാര്യത്തിൽ എന്ത് താല്പര്യം? കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയാത്തോണ്ടാണല്ലോ. ഈ പ്രായത്തിലും കണ്ട കള്ളു കച്ചവടക്കാരന്റെയും കള്ളപ്പണക്കാരന്റെയും ആട്ടും തുപ്പും കിട്ട് കളിതിനും കാവൽ നിൽക്കേണ്ടി വരുന്നത്. ഹോം ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ചവിട്ടി വധിക്കുക. സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥയെ ഓർത്തിട്ടാ? ഇല്ലെങ്കിൽ വന്ദേ മാതരം എന്ന് വിളിച്ചുയർത്തി ചിരിച്ചേക്കൈകൊണ്ട് ഒരു പെരുക്ക് പെരുക്കിയ ഈ ജന്മം മുഴുവൻ പറഞ്ഞു നിൽക്കില്ല ഒരുത്തരും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എക്സ് സർവീസുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. പോരാട്ടമാണല്ലോ പട്ടാളക്കാരന്റെ മുഖമുദ്ര. പണ്ട് ചൈനീസ് വാർ സമയത്ത് ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. അപ്പൊ നമുക്ക് നെയ്ച്ചോറ് കഴിച്ചിട്ട് രക്ഷപ്പെടാം. ஹலோ இன்ஸ்பெக்டர் ஐயா பேசுறேன். இந்த ஸ்டேஷனுக்கு ஐவோ நான் தான். உன கேஸ் இல்லாம பண்ணணும்னா பணம் தான். நான் சொன்னதை எடுத்துட்டு வா. பணம் தான் முக்கியம், சரியா? சார், உங்களை பார்க்க ஒரு பையன் ரொம்ப நேரமா வெயிட் பண்ணிட்டு இருக்கான் சார். என்ன விஷயமா? என்னன்னு தெரியல சார். வர சொல்ல அவன். சரி சார், உள்ள போ தம்பி. என்ன விஷயம் சொல்லு சார். என் பேரு முருகன். இங்க வில்லேஜ் ஆபீஸ் பக்கத்துல தான் வீடு. 2 வாரத்துக்கு முன்னாடி எங்க அம்மா இறந்து போயிட்டாங்க.
எங்க அப்பா வந்து ஆர்மில தான் இருந்தாரு. கார்கில் வரலதான் இறந்து போயிட்டாரு. எங்க வீட்டுல நானும் என் தங்கச்சி மட்டும்தான் இருக்கோம். சரி இப்ப என்ன பிரச்சனை சார்? எங்க அம்மா ஒருத்தர்கிட்ட கொஞ்சம் பணம் கடன் வாங்கியிருந்தாங்க. ஆனா அவர் இப்போ போய் கணக்கெல்லாம் காட்டி பத்து நாளைக்குள்ள வீட்டையே காலி பண்ண சொல்லி என்ன மிரட்டுறாரு சார். ஒரு ஆர்மி மேன் பசங்களை மிரட்டுற அந்த ராஸ்கல் யார்? குப்புசாமி. ஆமா சார். தம்பி அவங்கெல்லாம் ரொம்ப பெரிய ஆளுங்க. போலீஸ் டிபார்ட்மெண்ட் நினைச்சா கூட அவங்களெல்லாம் ஒன்றும் பண்ண முடியாது. நான் வேணா ஒன்று பண்ணுறேன். அவங்க கிட்ட பேசி உனக்கு கொஞ்சம் பணம் வாங்கித்தரேன். அதை வச்சுக்கிட்டு தூரமாக போய் நீயும் உன் தங்கச்சியும் சந்தோஷமாக இரு. அதுதான் உனக்கும் உன் தங்கச்சிக்கும் நல்லது. என்ன செய்யறதுக்கு தயங்க மாட்டான் அந்த குப்புசாமி. போலீஸ் ஸ்டேஷன்ல கம்ப்ளைன்ட் கொடுத்திருக்க போல இருக்கு. என்னாச்சு? அரெஸ்ட் பண்ண எப்ப வருவாங்க? ஆழம் தெரியாம கால விடாத. இன்னும் பத்து நாள்ல வீட்டை காலி பண்ணல. നമ്മുടെ തള്ളു ശേഖരൻ കുട്ടി അദ്ദേഹത്തെ അന്വേഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. എന്തിന്? എനിക്കറിയാവുന്ന തമിഴില് ഞാൻ അവരോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അവരുടെ അമ്മ മരിച്ചു. അവരിപ്പോ അവരുടെ അപ്പനെ തേടി വന്നതാ. ആ നീ പറയുന്നത് നേരാണോ? അവര് തമിഴിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞത്. അറിഞ്ഞട്ട നമ്മള് തൽക്കാലം ഈ വിവരം ആരെയും അറിയിക്കണ്ട. ഒന്നുമില്ലെങ്കിലും ശേഖരൻകുട്ടി അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ. നമ്മൾ അദ്ദേഹത്തെ നാറ്റിക്കാൻ പാടില്ല. ശരിയാ.
எதுக்கு இவ்வளவு பேர் கூட வராங்க? கேரளாவுல அப்படிதான், யாராவது அட்ரஸ் கேட்டு வந்தாங்கன்னா எல்லாரும் ஹெல்ப் பண்ணுவாங்க. ரொம்ப அழகான ஊரு. അവരുടെ അപ്പനെ തേടി വന്നത് ശേഖരൻ കുട്ടി മാമയെ. ബഹളം വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ടേ? ഇനിയിപ്പോ ഇനിയിപ്പോ ആരാ അറിയാനുള്ളത്? ഈ കാണുന്ന നാട്ടുകാരല്ലേ? ഇവരൊക്കെ ഇത് അല്ല ദൂരത്തിൽ ആരെയും അറിയിക്കണ്ട. നിന്റെ കുട്ടിമാമയുടെ മക്കള് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കുട്ടിമാമയ്ക്ക് മക്കളോ? അപ്പടിയാ ഞാൻ പറഞ്ഞില്ലേ മോനെ, എന്റെ കുട്ടിമാമ ഒരു റെയർ പീസാന്ന്. ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കണോ? ഞാൻ പല തവണ വിളിച്ചതാ, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂപ്പര് മുങ്ങി. അല്ല ഇതിപ്പോ ഏതാ പുതിയൊരു പീസ്? കിട്ടുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, മൂപ്പര് മുങ്ങി. ശേഖരൻകുട്ടി എന്നെ വണ്ടി അടിച്ചു. എന്തുകൊണ്ട്? തീവണ്ടി? അല്ല ഓട്ടോറിക്ഷ. മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കും. ഞങ്ങള് വേദാറാവിലെ ഒരു ഓട്ടോറിക്ഷയിൽ അടിച്ച് മൂപ്പർക്ക് അതൊരു എരിയല്ലാണ്. എന്താ സ്ഥിതി? തമിഴ് മക്കൾ വന്ന കാര്യം പറഞ്ഞോ? അതൊക്കെ തീരെ വരില്ലടോ, കുട്ടിമാമക്ക് ബോധം വന്നില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ അല്ല തമിഴ് മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. എടുത്തില്ലേ? എം ജി ആർ വന്ന് എന്റെ കഴുത്ത് വിട്ടോ? അടിച്ച് കാല് പൊട്ടിച്ച് ഐശ്വര്യം കഴിഞ്ഞ. എന്ത് നാടോ ഇത്? ഇതോടെ ആശുപത്രി ചെലപ്പം നിർത്തി അവിടെ ഇങ്ങോട്ട്. മോനെ നീ പോയി ഏട്ടന്റെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേപ്പറൊക്കെ എടുത്തുകൊണ്ടാ. ഡോക്ടർ ചോദിച്ചതല്ലേ? അല്ല അതെവിടെ വെച്ചത്? എവിടെയാന്ന് ആർക്കറിയാം? നീ ചെന്ന് നോക്ക് തറവാട്ടില്. ശേഖരൻകുട്ടിക്ക് ഫോട്ടോ ഇതോടൊപ്പം അയക്കുന്നു. അടുത്ത സിനിമയിൽ ഞാൻ നിനക്കൊരു വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കോളക്കത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ സിനിമ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് കാണാം. നന്മകൾ നേർന്നുകൊണ്ട് നിന്റെ സ്വന്തം ചേഞ്ചേട്ടൻ. കത്ത് കിട്ടിയ ഉടനെ ഏട്ടൻ നേരെ മദ്രാസിലേക്ക് വണ്ടി കയറുന്ന അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കും അച്ഛൻ ഈ കത്ത് ഏട്ടനെ കാണിക്കാതെ വെച്ചത്. കുട്ടിമാമ നിങ്ങൾ അച്ഛനൊക്കെ തന്നെ, പക്ഷെ മൂപ്പര് ചെയ്തോ അല്ലക്കമന്റെ പണിയായി പോയി. ആ നിങ്ങൾ പറഞ്ഞ ജയന്റെ കഥ മൊത്തം പൊടലാന്ന് നാട്ടുകാർ കരുതിയില്ലേ? ഈ ഞാനടക്കോ
അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തു വഴി? ഈ ഫോട്ടോ വലുതാക്കി ഫ്ലെക്സ് അടിച്ചിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ കെട്ടി തൂക്കാം. നമ്മുടെ നാട്ടുകാർക്ക് ഒന്ന് കാണട്ടെ. എന്താട്ടാ? അത് വേണം. അതെ, ഇതൊക്കെ പണ്ടാണ് വിശ്വസിക്കാനി. ഇപ്പൊ നാട്ടുകാർ പറയും മൊത്തം കമ്പ്യൂട്ടർ ചെയ്താണ്. നമ്മളെ ഫോട്ടോഷോപ്പ് ഇല്ലേ, ഫോട്ടോഷോപ്പ്. നിങ്ങൾക്കറിയോ എന്റെ കൈത്തരണ്ട് ഞാനും ഗാന്ധി കൊടുത്ത് എന്റെ യാത്രക്കാണ് ഫോട്ടോ. ഇല്ലും മേലും തന്നെ ഉള്ളത്. ഇനി അത് മാത്രല്ല, ജയൻ എല്ലാവർക്കും കണ്ടാ മനസ്സിലാവും. ജയന്റെ കൊടുക്കണത് മൂപ്പരാന്നിപ്പോ ആർക്കെങ്കിലും അറിയോ? ഏതൊരു ബംഗാൾ ചക്കരാന്നല്ലേ നാട്ടുകാർ എഴുതുള്ളൂ. വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട, ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്ക്. മുരുകനും മുത്തുലക്ഷ്മി ഒക്കെ ഇവിടെ വീട്ടിലുണ്ട്, അവരെ നന്നായിട്ട് നോക്കണം. നമസ്കാരം. എഴുന്നേക്കണ്ട. എങ്ങനുണ്ട് ഇപ്പോ? കുഴപ്പമില്ല. ഇവനാ വിളിച്ചു പറഞ്ഞത്, കാര്യം അറിഞ്ഞപ്പോൾ ഇവൾക്കും വരണമെന്ന് ഒരേ നിർബന്ധം. ആളെ മനസ്സിലായില്ലേ? എന്റെ പെങ്ങളാണ്, അവന്റെ അമ്മ ഇന്ദിര. മനസ്സിലായോ? അന്ന് ശേഖരൻകുട്ടി അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവൾക്ക് ഈ ജീവിതം കിട്ടില്ലായിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ ഒരു വിരയില. வணக்கம் சார். ஃபுட்டா இருக்கு? ஃபுட்டா? இங்க என்ன ஃபர்ஸ்ட் டைமா சார்? இங்க ஃபுட் மட்டும் கிடையாது. அது என்ன ஃபுட் இல்லையா? அது காம்ப்ளிமெண்டரி சார். இப்ப சாருக்கு விஷயம் என்னன்னு தெரிஞ்சிருக்குமே. இங்க அழகான கேரள பொண்ணுங்க இருக்காங்க. ஒரு நைட்டுக்கு 2000 ரூபாய் மட்டும்தான். சாப்பாடு ட்ரிங்க்ஸ் ரெண்டுமே ஃப்ரீ. ட்ரை பண்ணலாமா சார்? வாங்க சார், வாங்க. சார் செலக்ட் பண்ணிக்கங்க, எல்லாமே ஃப்ரெஷ் தான். சார் இதை கொண்டு வரேன் சார். சார் மன்னிச்சிருங்க, இதோ இப்ப திரும்பி வந்துடுறேன். நீங்க நிதானமா செலக்ட் பண்ணிட்டே இருங்க. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാ സാർ. ദുബായ് നഴ്സിംഗ് പോസ്റ്റിലേക്കാ ഒരു ഏജൻസി ഞങ്ങളെ സെലക്ട് ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് 4 ദിവസങ്ങളായി. ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭീകരമായി അവര് മർദ്ദിക്കുകയും ഒന്ന് കളയൊന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാണ്. ഇതുവരെ ഞങ്ങളെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുത്തിട്ടില്ല സാർ. சார்
നിന്റെയൊക്കെ പീഡനങ്ങൾ സഹിച്ച് അടിമകളെ പോലെ ജീവിക്കേണ്ടവരാണ് സ്ത്രീകളെന്ന് വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഈ രാത്രിയോടെ നീ അതങ്ങ് മറന്നേക്ക്. കുട്ടിമാമാട് വിചാരിച്ച പോലെ അല്ലട്ടോ വെട്ടിക്കെട്ടാണ് മോനെ വെട്ടിക്കെട്ട്. ഞെട്ടിയില്ലേ? ഇതെന്താ ഒരു പടക്കുള്ള ആളുണ്ടല്ലോ ഇവിടെ, ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തിറങ്ങിയാ. നിങ്ങളങ്ങോട്ട് പോന്നെ, നിങ്ങളല്ലേ പേഷ്യന്റ്? ഓ, ഞാൻ മറന്നുപോയി. ഒരു 10 മിനിറ്റോളം ആ ഷോക്കിൽ ബോധമില്ലാതായി പോയെന്നേ ഉള്ളു. പേടിക്കാനൊന്നുമില്ല. പട്ടാളക്കാർക്ക് എന്ത് പേടി? പണ്ട് ജാർഖണ്ഡില് മിനർവ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംഭവം. അയ്യോ, ആ കഥ അടുത്ത ആക്സിഡന്റ് പറ്റി തിരിച്ചു വരുമ്പോ പറയാം. എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. അല്ല, ഞാൻ അയാളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. പുതിയ കസ്റ്റമേഴ്സ് ആണെന്നറിയാനേട്ടാ. ഞാനൊരാളെ അന്വേഷിച്ചിറങ്ങിയത്. ആരെയാ? ഒരു ജോസഫ് കുരിശിങ്കലിനെ അറിയോ? ജോസഫ് ജോസഫ് കുരിശിങ്കൽ ഒരാളെ പരിചയമില്ലല്ലോ. എന്താ കാര്യം? പൊടകിന്ന് വരിക ഞങ്ങള്. ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട ഞാനും കുരിശിങ്കൽ മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്നു അവൻ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ പുടയിലേക്കുള്ള അവന്റെ വരവും പോക്കൊക്കെ ഇല്ലാതായി. പിന്നീടാ മനസ്സിലായത് എന്റെ പെങ്ങളെ ചേച്ചിട്ട് മുങ്ങിനാണോ. അവന്റെ ഫോട്ടോ ഉണ്ട് കൈമില്? ആ, ഒരു സെൽഫി ഉണ്ട്. അത് മതി, നോക്കട്ടെ. ആരാ നോക്കി? ആള് ഇവിടെ ഉണ്ട്, ഇപ്പൊ കാണിച്ചുതരാ. വെരി 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 ഗുഡ് വെരി. ഇവിടെ ഉണ്ടല്ലോ. ആ ബബിയേ, എന്തൊക്കെ അവിടെ? നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമില്ല. ചെറിയ ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അളിയനും ഞാനും തമ്മിലൊന്ന് തെറ്റി, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാ. പൊട്ടിത്തെറി? എന്ത് പൊട്ടിത്തെറി? ഒരു നല്ല കുടുംബമാകുമ്പോ ഇതുപോലുള്ള ചെറിയ ചില തട്ടലും മുട്ടലും ഒക്കെ സാധാരണ അല്ലേ അളിയ? അല്ലേ? എന്തായാലും അളിയൻ കുടകി ഇത്രയും റിസ്ക് എടുത്തോളം വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. ഇപ്പൊ തണുപ്പൊക്കെ അകത്തോട്ട് കയറി.
കൊടകിലെത്തുമ്പോഴേക്ക് നമ്മുടെ കുരിശിങ്കന്റെ കാര്യത്തിലും തീരുമാനം ആവട്ടോ നരണ്ട. അഞ്ജലി, നിനക്കൊരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്, കേരളത്തിൽ നിന്നാ. കേരള നോക്ക്. മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, നീ ഒന്ന് വായിക്ക. താങ്കളുടെ ഉടമസ്ഥതയിൽ തൃക്കോട്ടൂർ വില്ലേജിൽ നെടുവത്തൂർ ദേശത്ത് 73/2 പെട്ട 80 സെന്റ് സ്ഥലത്ത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അക്വയർ ചെയ്യേണ്ടതിനാൽ താങ്കൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നേരിട്ട് നെടുവത്തൂർ സ്പെഷ്യൽ തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. എന്ന് സ്പെഷ്യൽ തഹസീൽദാർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, തൃക്കോട്ടൂർ, കേരള ഡിവിഷൻ. അഞ്ജലി, നിന്റെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഇത്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, നീ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. അതിന് ഈ സ്ഥലം എവിടെയാ? ഓ, അത് കണ്ടുപിടിക്കാനാണോ ഇത്ര വലിയ പ്രയാസം? നമുക്ക് ഗൂഗിൾ ചെയ്യാന്നേ. ജാനകി ടീച്ചർ അവരുടെ മകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ ഭൂമി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അവകാശികളിൽ അഞ്ജലി എന്ന പേരുണ്ട്. ഈ സുഭാഷ് ചന്ദ്രൻ നിങ്ങളുടെ അച്ഛനല്ലേ? അതെ. രേഖകൾ പ്രകാരം ഇപ്പോൾ നിങ്ങളാണ് ഈ സ്വത്തിന്റെ അവകാശി. ഞങ്ങൾക്ക് നിങ്ങളുടെ അനുമതിയാണ് ആവശ്യം. നമുക്കൊന്ന് സൈറ്റ് വരെ പോയാലോ? ജാനകി ടീച്ചർ അല്ലേ? അതെ. മനസ്സിലായില്ല. ഞാൻ അഞ്ജലി, ഫ്രം ബാംഗ്ലൂർ. എന്റെ അച്ഛമ്മേ എന്നെ നോക്കി നിൽക്കണേ, എന്നെ മനസ്സിലായില്ലേ? എന്റെ പൊന്നച്ഛമ്മേ. അഞ്ജലി മോളെ, എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അച്ഛമ്മേ.
ഒന്ന് വന്നേ. എന്താ ചമ്മേ? ഇതാരാന്നറിയോ? ശേഖരൻ കുട്ടി. ഹായ്, നമ്മുടെ റിലേഷന. റിലേഷനെക്കാളും മേലങ്ങ് കൂട്ടിക്കോളൂ കേട്ടോ. പട്ടാളക്കാരനാ. ഓ സോൾജർ. ഹായ്. ഇതെന്താ സ്വീറ്റ്സ് ഒക്കെ? ആ ഇത് ഇവന്റെ ഒരു പതിവാ. എപ്പോ ലീവില് വരുമ്പോഴും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പലഹാരങ്ങളായിട്ടാ എന്നെ കാണാൻ വരാ. ഞാൻ ഇപ്പൊ വരാം. ആ Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy the status in life because of the sweat and blood. Let it be the last time. If you dare to utter that word once more, I will pull out your bloody tongue out. Superb. Asalaitan dito. Thank you. Jayan tanne. Amitabh Bachchan in Kamala Sen in Kaani Kya Bacho? Kaani Kya Bacho ni vacha. Aare kaani chalo. Jainai. നല്ല കഴിവുണ്ട് കേട്ടോ ശേഖരൻകുട്ടിക്ക്. ജയേട്ടൻ മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ സിനിമാടനാക്കി. അതേന്ന് ജയേട്ടനെ പോലെ ഒരു സാഹസിക നടനാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ജിമ്മിൽ പോയി മസില് വരിപ്പിച്ച് ഈ കളരിപ്പയറ്റിലെ നെടുപടി പ്രയോഗങ്ങളും മെയ്യഭ്യാസങ്ങളും അതൊക്കെ പഠിച്ചു. പക്ഷെ എന്റെ സിനിമാ ഭ്രാന്ത് അച്ഛനും അമ്മയും മുളയിലേക്ക് കരിച്ച് കളഞ്ഞു. പിന്നെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പട്ടാളത്തിൽ ചേരുമായിരുന്നു. ടീച്ചർ നമുക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്പാരാ? മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയനെ, സൂപ്പർ സ്റ്റാർ ശേഖരൻകുട്ടി. ഈ തല്ലിപ്പൊളി പേരൊന്നായിരിക്കില്ല, അതൊക്കെ മാറ്റിട്ടുണ്ടാവും. പക്ഷെ കളരി പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ചാംഗ്ലാങ് ഫോറസ്റ്റിൽ വെച്ച് തീവ്രവാദികളുമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട് ഞാൻ. ഒറ്റയ്ക്കോ? അതെ, ചാംഗ്ലാങ് ഓപ്പറേഷൻ ടീമിൽ ഞാനുണ്ട്. പകലാണോ രാത്രിയാണോ എന്നറിയാത്തത്ര ഇരുട്ടായിരുന്നു കണ്ട്. ഏകദേശം 50 അടി ഡിസ്റ്റൻസ് വെച്ചായിരുന്നു തീവ്രവാദികളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ആ ഓപ്പറേഷനിൽ ഞങ്ങളുടെ ടീം പലയിടങ്ങളെ ചിന്തി ചെതറിപ്പോയി. അങ്ങനെ ഞാനും മെഡിക്കൽ കോറിലെ രൺബീർ സിംഗും കാട്ടിൽ ഒറ്റപ്പെട്ടു. തീവ്രവാദികളുടെ കണ്ണിപ്പെടാതെ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഈ ഗ്രനേഡുകൾ തന്നെ ചേറി പാഞ്ഞു വരുവാ. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ കുറച്ചകലെ മാറി ഒരാറടി നീളമുള്ള മുളവടി ഞാൻ കണ്ടു. ഞാൻ ചാടി പാഞ്ഞ് ഓതിരം മറിഞ്ഞ് ഈ മുളവടി കയ്യിലാക്കി. ഈ മോളിൽ നിന്ന് വരുന്ന ചെറിപ്പാഞ്ഞ് വരുന്ന ഗ്രനേഡുകൾക്ക് നേരെ ഞാൻ ഈ മുളവടി വെച്ചിട്ട് നമ്മുടെ നെടുപടി പ്രയോഗം നേരത്തെ പറഞ്ഞു. അതങ്ങ് തുടങ്ങി. ഈ വരുന്ന ഗ്രനേഡുകൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെടുപടി വെച്ചിട്ട് ഞാൻ തട്ടി തട്ടി തെറിപ്പിച്ചു. ദൂരേക്ക് വേണ്ടിട്ട് ഇത് പൊട്ടിത്തെറിച്ചു തുടങ്ങി. അവസാനം ഒരു പോറിന് പോലും ഏൽക്കാതെ ഞാനും രൺവീർ സിംഗും ചാംഗ്ലാങ് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ടീച്ചറമ്മക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഈ നടപടി പ്രയോഗം അത്ര നിസ്സാര. ഹെലികോപ്റ്ററിന്റെ ഫാനിന്റെ എത്ര സ്പീഡുണ്ടോ? എന്റെ ശേഖരൻ കുട്ടിയെ, 19 കൊല്ലം ഒരു പട്ടാളക്കാരന്റെ കൂടെ ജീവിച്ചോളാം ഞാൻ. കല്യാണം കഴിഞ്ഞ സമയത്ത് മൂപ്പരടുത്തു കൊറേ ഞാൻ കേട്ടതാ, സഹിക്കാൻ പറ്റാത്ത പട്ടാള വിടലുകൾ. പക്ഷേ നിന്റെ വിടലിന് മുന്നിലുണ്ടല്ലോ മൂപ്പരുടെ വിടലേ. ഒന്നല്ല മോനെ, ഒന്നല്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. ആ നെടുമ്പടി ഇപ്പോഴും ഉണ്ടോ ശേഖരൻകുട്ടിയുടെ കയ്യിൽ? ഇപ്പോഴില്ല.
എന്ത് രസമുള്ള സ്ഥലം, ഇവിടെ നിന്ന് പോവാൻ തോന്നിയില്ല. ആടാ, അതാണ് കേരളം. ഹേയ്, ഹലോ, അജന ശേഖരം കൂടി മൈൻഡ് ചെയ്യാണ്ട് പോയത്? ആ, അതന്നെ ഞാനും നോക്കുന്നത്. ഹലോ, ആരാ? സോറി, കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ആളെ തിരിച്ചറിഞ്ഞില്ല. അതിന് കൂളിംഗ് ഗ്ലാസ് വെച്ചത് ശേഖരൻ കുട്ടിയല്ലേ? ഞങ്ങളല്ലോ. നടന്നു നടന്നായിരിക്കും, എന്നെ ഇഷ്ടപ്പെട്ടോ? പിന്നെ പക്ഷെ നടന്നു നടന്നു ക്ഷീണിച്ചു. അന്നപ്പിന് കരികോ, ഞാൻ വീട്ടു കൊണ്ടോ. അപ്പൊ അമ്മിനി കുഴപ്പമില്ല, എനിക്കിവിടെ അടുത്തല്ലേ. ഇങ്ങനെ ബൈക്കിൽ കറങ്ങി സ്ഥലങ്ങൾ കാണുന്ന ഒരു സുഖ. ശരിയാ, ഞാൻ ബാംഗ്ലൂർ എം ജി റോഡിലൂടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബൈക്ക് തന്നെയാ പോകാറ്. ബാംഗ്ലൂർ സിറ്റിയിലൂടെ ബൈക്ക് ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല തിരക്കല്ലേ. നല്ല എക്സ്പീരിയൻസ് വേണം. ഞാൻ ഇതുവരെ ഓടിക്കാത്ത ബൈക്ക് ഉണ്ടെങ്കിൽ അത് ബുള്ളറ്റ് മാത്രമാണോ? എന്താ എന്റെ പറ്റി? ഇവിടുന്ന് അങ്ങോട്ട് അഞ്ചലി ഓടിച്ചാ. അല്ല, ഞാൻ പിന്നെ ഓടിച്ചു. ഒരാഗ്രഹവും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. കേറിക്കോ, എടുത്തോ. സ്ഥലം ബാംഗ്ലൂരെ എം ജി റോഡ്, കുറച്ചുകൂടെ മുന്നോട്ട് പോയ യമലോകം. ഒരു സത്യം പറയട്ടെ, എനിക്ക് ആകെ അറിയാവുന്നത് സൈക്കിൾ മാത്രമേ ഉള്ളൂ. ബൈക്കിനെ കുറിച്ച് ഒരു പിരിയുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പഠിക്കാം, ഇങ്ങനെ തന്നെ പഠിക്കണം. എത്തേണ്ട ദിക്കിലെ എത്രയും പെട്ടെന്ന് എത്തും. രണ്ട് ദിവസത്തിനുള്ളിൽ യൂണിറ്റ് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം. എപ്പോഴാണ് നീ തിരിച്ചു വരുന്നേ? കാർഗിൽ വാർ കഴിഞ്ഞ് ആ സെക്കൻഡ് ഞാൻ ഇവിടെ തിരിച്ചെത്തും. എന്നിട്ട് നിന്റെ ഡാഡിയോട് സംസാരിച്ച് ഉറപ്പിച്ച് നമ്മുടെ കല്യാണം. എന്തിനാ പേടിക്കുന്നേ? ടീച്ചറമ്മയില്ലേ നമ്മുടെ കൂടെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എനിക്ക് തിരിച്ചൊരു യാത്ര ബാംഗ്ലൂർക്കില്ല. അതേതായാലും നന്നായി. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അവിടൊക്കെ ഒരാളെ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ആ ഇഷ്ടം നടക്കില്ല. ഇവളുടെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എനിക്ക് പറ്റുപോയ അബദ്ധം ഇവളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ശേഖരൻ കുട്ടിയെ എനിക്കറിയാം, എന്തുകൊണ്ട് അഞ്ജലിക്ക് വിശദീകരിച്ചത്? നാളെ രാവിലെ ബാംഗ്ലൂർക്ക് പോവാൻ റെഡിയായിക്കോളണം. അമ്മയോട് കൂടിയാ പറയണത്, ഇനിയൊരു തിരിച്ചുവരവ് ഈ വീട്ടിലേക്കില്ല.
പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും യു ആർ ഓക്കെ. എനിക്ക് എന്തെവിടുന്ന് പോകും കഴിയും ഡോക്ടർ? അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അഞ്ജലി ഇവിടെ അഡ്മിറ്റ് ആയിട്ട് എത്രയാണെന്നറിയോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഐ കാൻ്റ്. 4 months. അതിൽ 2 months ടോട്ടലി അൺകോൺഷ്യസ് ആയിരുന്നു. ഐ മീൻ ഒരു കോമ സ്റ്റേജിന്റെ എഡ്ജിൽ. ബട്ട് യു ആർ സേവ്ഡ്. അന്നത്തെ ആക്സിഡന്റിൽ 2 വാഹനങ്ങളിൽ നിന്ന് വീണത് കവിനെ ഓർമ്മയില്ല. കുറച്ചുപേർ രക്ഷപ്പെട്ടു, കുറച്ചുപേർ മിസ്സിംഗ്, ഇൻക്ലൂഡിംഗ് യുവർ ഡാഡ്. ആ യാത്രയിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു യാത്ര പോയത് പോലും എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ. ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആക്സിഡന്റിന് തൊട്ടു മുമ്പ് നടന്ന പല കാര്യങ്ങളും വൈപ്പ് ഔട്ട് ആയി പോകാം. ഇത്തരം അവസ്ഥയെ പോസ്റ്റ് റൂമാറ്റിക് അംനീഷ്യ എന്ന് പറയും. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത്ര കാര്യമാക്കണ്ട. എത്രയോ കേസുകൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരസ്പരം പൊരുതി തീർക്കാനുള്ളതല്ല. അഞ്ജലി എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. സ്നേഹത്തോടെ, ശേഖരൻകുട്ടി. ഇന്ത്യൻ ആർമിക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു തീരുമാനമാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാർഗിൽ വാറിന്റെ 20th anniversary പ്രമാണിച്ച് അന്ന് കാർഗിൽ യുദ്ധമുഖത്ത് അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ശ്രദ്ധിക്കപ്പെടാതെ പോയ ധീര ജവാന്മാരെ ശൗര്യചക്ര അവാർഡിന് നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാർഗിൽ വാറിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഓഫീസർമാർ അവരവരുടെ നോമിനേഷനുകളുമായി ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. അവർ ഓരോരുത്തരും തങ്ങളുടെ നോമിനികളെ കുറിച്ചുള്ള സൈറ്റേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ആദ്യം ക്യാപ്റ്റൻ വിജയ് കുമാർ. സർ, റൈഫിൾ ആദ്മി സുനിൽ കുമാർ പാണ്ഡെ. കാർഗിൽ യുദ്ധസമയത്ത് ശത്രുക്കളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു സുനിൽ കുമാർ പാണ്ഡെ. അദ്ദേഹത്തെ കീഴടക്കാനുള്ള പാക് സൈനികരുടെ ശ്രമത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് പാക് സൈനികരെ വകവരുത്തി. മാത്രമല്ല, 2 പാക് സൈനികരെ ബന്ദിയാക്കി കൊണ്ടുവന്നു. കേണൽ സക്രിയ. നായിക് ശേഖരൻ കുട്ടി ഓഫ് 56 ഫീൽഡ് ആംബുലൻസ്. അഴകപ്പൻ, അഴകപ്പൻ,
மோர்கன் டாக்டர் ஆகணும்னு எங்களுக்கு ரொம்ப ஆசை. உனக்கு தெரியாதுல்ல, எனக்கு ரெண்டாவது குழந்தை பிறக்க போகுது. சீதாவை பார்க்கணும்னு மனசு துடிச்சிக்கிட்டே இருக்கு. இந்த வாரம் முடிஞ்சதுக்கு அப்புறம் இமீடியட்டா ஊருக்கு போகணும். நீ வரணும் என் கூட. சீதாவுக்கு உன்னை பார்க்கணும்னு ரொம்ப ஆசையா இருக்கு. I understand. Bravo 3 to headquarters, over. Bravo 3 to headquarters, over. Jain, sir. Jain. Sir, എനിക്ക് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ വേണം സർ. ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നതിനോട് എനിക്ക് പകരം ചോദിക്കണം സർ. ശേഖരൻ കുട്ടി, ഇത് ആർമി. ആർമിക്കിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇരിക്കും. സർ പ്ലീസ്. ലുക്ക് ഹിയർ. ഉങ്ങ ഡ്യൂട്ടി ഫീൽഡ് ആംബുലൻസ്. അത് മട്ടും പറഞ്ഞ് കേട്ടോ. ഗോ ആൻഡ് ഡു യുവർ ഡ്യൂട്ടി. സർ പ്ലീസ്. യു മേ ഗോ നൗ. അന്നത്തെ ആ ഓപ്പറേഷനിൽ ശേഖരൻകുട്ടി ഏതാണ്ട് 20 പാക് പട്ടാളക്കാരെ വധിച്ചു. നാഗാലാൻഡിലെ നാഗ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനിൽ ശേഖരൻകുട്ടി വളരെ ബ്രില്യന്റ് ആയ ഇൻഡിവിജ്വൽ പെർഫോമൻസും നടത്തിയിട്ടുണ്ട്. ഒരു ദേശസ്നേഹി എന്നതിലുപരി സഹജീവികളോട് അനുകമ്പയും ആത്മാർത്ഥതയുമുള്ള വ്യക്തിത്വമായിരുന്നു ശേഖരൻകുട്ടിയുടെ. Thank you.
உங்க அப்பா இந்த நாட்டுக்காக உயிரை விட்டால் அந்த ஆளோட பையன் நீ அழக்கூட. உங்க அப்பாவை கொன்ன பாகிஸ்தான்காரர்களை சுட்டு கொன்னுட்டு தான் நான் இங்க வந்தது. என்னோட அட்ரஸ் உங்க அம்மா கையில நான் கொடுத்துருக்கேன். உனக்கு என்ன ஆவசியம் வந்தாலும் என்கிட்ட சொல்லணும். நான் உங்க அப்பாவோட ஃப்ரெண்டு மட்டும் இல்லை, நான் இனிமே உங்க அப்பா மாதிரி. രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച പട്ടാളക്കാരന്റെ മക്കൾ ഓരോ ഇന്ത്യക്കാരന്റെയും മക്കളാണ്. ആർദ്രത്തിൽ ഇവരെന്റെ മക്കളാണ്. അപ്പോ കുട്ടിമാമ ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് സോൾവ് ആയി കൊടുക്കണ്ടേ? വേണം. ആദ്യം ഇവരുടെ വീടിന്റെ ആധാരം ആ കുപ്പസ്വാമിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. കുട്ടിമാമ ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ വരാം. അതിന്റെ ആവശ്യമില്ല, അതേത് വിധേനയും ഞാൻ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. ധീരതയ്ക്കുള്ള ഇന്ത്യൻ ആർമിയുടെ ശൗര്യചക്ര പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരു മലയാളിയും മുൻ സൈനികനായ ശേഖരൻകുട്ടിയാണ് ശൗര്യചക്ര അവാർഡിനായി അർഹനായ ഏക മലയാളി. കാർഗിൽ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് മുമ്പിൽ ഒറ്റയാൾ പട്ടാളമായി നിന്നു പോയ ഈ ജവാൻ 20 പാക് പട്ടാളക്കാരെ വധിക്കുകയുണ്ടായി. കൂടാതെ നാഗാലാന്റിലെ നാഗാ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനുകളിലും ശേഖരൻകുട്ടി സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ 20 വാർഷികം പ്രമാണിച്ച് കാർഗിൽ യുദ്ധത്തിന്റെ 20 വാർഷികം പ്രമാണിച്ച് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അവാർഡോ? ടി വി മൊത്തം ന്യൂസ് വന്നോണ്ടിരിക്കാന്നേ കേട്ടപ്പോ ലോകം മുഴുവൻ ടിവിയിലായിട്ടാ. ഇനി വന്നേ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ധീരതയ്ക്കുള്ള ഇന്ത്യൻ ആർമിയുടെ ശൗര്യചക്ര അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു മലയാളിയും ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ശേഖരൻകുട്ടി ഗോവിന്ദപുരം സ്വദേശിയാണ്. മോനേടാ, നിന്നെ അന്വേഷിച്ച ആരും വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാം. പെട്ടെന്ന് Ah!
മലയാളത്തിലെ ചെന്നാ പോതും ഇവരുടെ വിഷയം തന്നെ അതൊക്കെ ഇവങ്ക യാര് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പട്ടാളക്കാരൻ അഴകപ്പന്റെ മക്കളാ ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഇവങ്ങൾ ഇത് കൂട്ടിട്ടുണ്ട് ഇവരുടെ വീടിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ ഇങ്ങനെ ആർത്തും ജനിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് തമിഴ്നാട് കുറിച്ചാ എനിക്ക് തമിഴ്നാടും കേരളവും ഒക്കെ ഒരുപോലെയാ നാടിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട നമുക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ഇയാളോടാ ഇങ്ങ പാരു അവരെ പറ്റി ഉങ്ങൾക്ക് തരിയാതെ ഇവങ്ങൾക്ക് നല്ലാവേ തരും ഇങ്ങ പ്രശ്നം ഏത് വേണ്ട ഞാൻ ഇവരെയും കൊണ്ട് പിച്ചെടുക്കാൻ വന്നതല്ല മര്യാദക്ക് ആധാരം തിരിച്ചു കൊടുക്കുന്നതാ നല്ലത് ഇല്ലണ ഇരുപത് പാകിസ്ഥാൻകാരെ നാല് ചൈനക്കാരെ ഏഴ് ശ്രീലങ്കൻ പുലികളെ ഒരു ഇന്ത്യക്കാരനെ ഞാനിതുവരെ കൊന്നിട്ടില്ല അത് എന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത് മനുഷ്യൻ അവൻ സാധാരണ ആളില്ലേ ഇരുപത് പാകിസ്ഥാൻകാരങ്ങളെ സുട്ടവൻ പോണ വാരം പ്രസിഡന്റ് കയ്യിൽ അവാർഡ് വാങ്ങുന്ന പോർ വീർന്നവൻ ഞാൻ ടി വിയിൽ പാത്രക്കാം മുതലേ സൊല്ലേ ഇപ്പത്താ ഇവ ആരെന്ന് എനിക്ക് തെരിയുത് അവനെ എപ്പോഴാ ഡീൽ പണ പോറ പ്രശ്നം പണിക്കിട്ട് ഇരിക്കാതെ അന്ന് ഡോക്യുമെന്റ്സ് തിരുമ്പി കൊടുക്കരുതാ നല്ലത് അത്യപ്പി കൊടുക്ക മുടിയോ ഉനക്ക് ഉയർ മുഖ്യമാ ഡോക്യുമെന്റ്സ് മുഖ്യമാ ഉയർന്നാ അപ്പൊ ഞാൻ ഡോക്യുമെന്റ് ഇരുപത് പാകിസ്ഥാൻകാരങ്ങൾ നീ എപ്പിയാച്ച ഡീൽ പണ ഇപ്പൊ നാ വരേ ഉപ്പുച്ചാമി കണ്ടോ ഉക്കാരങ്കോ ഏതാവത് സാപ്പിടുങ്കോ ഞാൻ സൽക്കാരത്തിന് വന്നതല്ല എനിക്ക് ഉടനെ പോണം എന്നെ സംബന്ധം ഇവങ്ക പുള്ള മാതിരി ഇതുക്ക് മേലെ ഒന്നും ചൊല്ല വേണ്ട ഇനിമേൽ ഇവരെ സങ്കടപ്പെടുത്തരുത് ഇവരുടെ കണ്ണീര് ഈ മണ്ണിൽ വീഴാൻ നാ മട്ടില്ല ഇനിമേൽ യാരും തപ്പിട്ട് വെച്ചിട്ടുണ്ടാകും ഇത് കയ്യിൽ വെച്ചുപ്പാക്കി ഇത് പേടിക്കണ്ട ഒറിജിനൽ അല്ല ഇവന്മാരെ പോലുള്ള ഡൂക്കിലുള്ള വരച്ചവരയിൽ നിർത്താൻ ഇത് തന്നെ ധാരാള അല്ലെങ്കിലും ആയുധത്തെക്കാൾ വലുതാ മനസ്സിന്റെ ബലം ടിക്കാകെ
എന്താ പതിവില്ലാതെ എല്ലാരും ഇവിടെ? ഏട്ടൻ പോയ കാര്യം എന്തായി? പോയ കാര്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നു. എന്തുണ്ടാ ഞാൻ 1995 ആസാം റെജിമെന്റിൽ ഉള്ളപ്പോൾ എനിക്ക് ഹോം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ചാർജ് ആയിരുന്നു. അന്ന് മിനിസ്റ്ററുടെ വീട്ടില് ദസറ ആഘോഷങ്ങൾ നടക്കുക, കണ്ടമാനം VIP കളും ഉണ്ട്. ഏകദേശം 8:02 സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉൾഫ തീവ്രവാദികളുടെ അറ്റാക്ക് അവിടെ നടന്നു. സെക്യൂരിറ്റിക്കാരെ വെടിവെച്ചിട്ട് അകത്തോട്ട് കയറാൻ ശ്രമിച്ച അവര് ഞാൻ ഒറ്റയ്ക്ക് മിഷൻ കണ്ണുകൊണ്ട് എതിർത്തു. എന്റെ ഉണ്ടകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവർ അവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററുമായി നടന്നു. AK-47 ഒപ്പിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഹെലികോപ്റ്റർ പൊങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ അലങ്കാരത്തിന് വേണ്ടി കെട്ടിവെച്ചിരുന്ന വലിയൊരു ഹൈഡ്രജൻ ബലൂൺ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ആ ബലൂൺ പറിച്ചെടുക്കലും അതെന്നെ കൊണ്ടെങ്കിൽ ആകാശത്തേക്ക് പോകും. ഭാഗ്യത്തിന് കാറ്റ് വളരെ അനുകൂലമായി. കാറ്റ് പോയാ കാറ്റ് പോയാലോ ഈ ബലൂൺ എന്നെ കൊണ്ട് നേരെ ഹെലികോപ്റ്റർ അടുക്കലേക്ക് പറന്നു പോകല്ലേ. ഒരു കയ്യിൽ AK-47, മറുകയിൽ ബലൂൺ, മുന്നിൽ ഹെലികോപ്റ്റർ. എയിം കിട്ടിയപ്പോൾ ഞാൻ ഒറ്റ ഫയർ. അത് നേരെ ഹെലികോപ്റ്ററിന്റെ ഫാനിൽ കൊണ്ടു, ഫാൻ ഒടിഞ്ഞു തൂങ്ങി. പിന്നെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു. സെക്കൻഡിനുള്ളിൽ എന്റെ മുന്നിൽ വെച്ച് ഹെലികോപ്റ്റർ കത്തിച്ചാമ്പലായി. അവിടെ ഒരു രക്ഷയില്ല, ഇങ്ങനെയുണ്ട് ഒരു തള്ളു തള്ളു. അവർ പറയുന്നത് സത്യമായിക്കോടെ. സത്യമായാലും അസത്യമായാലും ആളുകളെ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം.